അമ്മൂസ് ട്രാവലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു തീർത്ഥയാത്ര പോവാണ്. മോട്ട ട്രാവൽസിന്റെ കൂട്ടുകാരൻ എന്ന ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഒരു 10-45 പേരുണ്ട്. ഞങ്ങൾ അങ്ങനെ അടിച്ചു കൊടുത്ത് യാത്ര പോവാന്ന് വിചാരിച്ചേക്കാണ്. കാണാൻ പോണ സ്ഥലത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി യാത്ര തുടരാം. ഒരു നല്ല പച്ച പിടിച്ച സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാ സ്ഥലവും. നാട്ടിലത്തെക്കാളധികം തെങ്ങുണ്ട് തോന്നുന്നു ഇവിടെ.
നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് രാജഗോപുരം പിള്ളയാർ കോവിൽ നിന്ന് 417 സ്റ്റെപ്പുകളുള്ള ഉച്ചിപ്പിള്ളയാർ കോവിൽ, അത് മഹാഗണപതിയുടെ ക്ഷേത്രമാണ്. ഈ ഉച്ചിപ്പിള്ളയാർ കോവിലും ശ്രീരംഗം ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രവും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും, അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നതാണ്. നമുക്ക് നേരെ ആകെ കാണാൻ പറ്റും ഇവിടെ ശിവൻ, ഗണപതി, അതുപോലെ പാർവതി, ഇവരാണ് മെയിനായിട്ടും ഉള്ള പ്രതിഷ്ഠകൾ. നമ്മൾ നവഗ്രഹയാത്ര, നമ്മുടെ തന്നെ നവഗ്രഹയാത്രയിൽ സന്ദർശിക്കുമ്പോൾ പേരുന്നൊരാളുണ്ട് കൊച്ചിപ്പിള്ളയാർ കോവിൽ എന്ന് പറയും. ഗണപതിയാണ് മെയിൻ പ്രതിഷ്ഠ. അതൊക്കെ ഗംഭീര പുഴയിലുള്ളല്ലേ നോക്കാം. പശു അലയുന്നുണ്ട്, ചില ഭാഗത്ത് ഇത്തിരി വെള്ളം കാണുന്നുണ്ട്.
ആളുടെ പേര്. ആള് പറയുമ്പോൾ നമുക്ക് അതൊക്കെ കാണാം. ഉച്ചിപ്പിള്ളയാർ, അതായത് ഗണപതിയുടെ തലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ശരവണൻ സാർ അവിടെ നിന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല. 417 സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റോക്ക് ഫോർട്ട് ഉണ്ട്. ആ റോക്ക് ഫോർട്ടിലാണ് നമ്മുടെ ശിവനും പാർവതി ഉണ്ട്. അവിടെ കുറെ ഉപദേവതകളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ മറാത്ത പാലസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അവിടെ 40-50 രൂപ എൻട്രി ഫീസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൊടുത്ത് കൊടുത്ത് പയ്യാൻ കയറാം. കുറെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ലൈബ്രറിയും കാര്യങ്ങളുണ്ട്. അതുപോലെ ഞങ്ങൾ പെയിന്റിങ്സ്, മറാത്തകളുടെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് കണ്ടിട്ട് നമുക്കൊരു 4.5 ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വരാം. നമുക്ക് അവിടെ ഒരു ഗൈഡുണ്ട്. അപ്പോൾ ആളുടെ സഹായത്തിൽ നമുക്കെല്ലാം കാണാം. അതുപോലെ നമ്മൾ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്കൊരു വീഡിയോ ഉണ്ട് വിക്രമിനെ കുറിച്ചിട്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയും. നമ്മൾ തപസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് തഞ്ചാവൂർ കോട്ടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഹാത്താ പാലസിൻ്റെ മുമ്പിലാണ്. അതിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് നിൽക്കുന്നത്. അത് വിശേഷങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കാര്യമായിട്ട് കൊടുക്കുന്നതാണ്. ഇതെന്താണ് മഹാത്ത പാലസ്? മഹാത്ത പാലസിന്റെ മുൻവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ ഗേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒതുങ്ങി നിൽക്കണേ. ഒന്ന് ഒന്ന് ലൈൻ എടുക്കാനല്ല അവർ. ഒന്നല്ല ശശി, ഒന്ന് ലൈൻ എടുത്തോളാ. നല്ല വീതിയും നീളമുള്ളവരുടെ നായപ്പുഴയാണ് അകത്തേക്ക് കിടക്കുന്നത്. അതിൻ്റെ ചുറ്റുവട്ടത്തും നല്ല വീതിയിലുള്ള തിണ്ണകളുണ്ട്. അതിൽ ആൾക്കാർ ഇവിടെ നോക്കുന്നുണ്ട്. ചിലർ ഭിക്ഷ യാചിക്കുന്നുണ്ട്. പിന്നെ അത് കടന്ന് ഞങ്ങൾ അകത്തെത്തി അങ്കണത്തിലെത്തി. അവിടെ ഒരു ശ്വാനൻ നമ്മളെ സ്വാഗതം ചെയ്യേണ്ടായിരുന്നു. സരസ്വതി മഹൽ ലൈബ്രറി. ഇതിന് ആദ്യം നമ്മൾ ആർട്ട് ഗാലറി കാണാനാണ് പോകുന്നത്. ആർട്ട് ഗാലറിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓരോ വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണിത്. ഫോട്ടോ എടുക്കാം തന്നെ. ഇങ്ങോട്ട് നോക്കണോ? ആ എവിടെ കാണാനല്ലേ ചുറ്റും കൂടെ കിടന്നു. എങ്ങനെ കിടന്നു? ആയിരിക്കും നോക്കിട്ട് നല്ല നല്ല കാര്യം കേട്ടോ.
അവിടെ തിരിഞ്ഞു നോക്കിയാലും പഴയകാലത്തെ പെരുന്നുകളാണ്. ശിവന്റെ ഗജതാണ്ടവ കേട്ടോ, ഗജസംഹാരതാണ്ടവ ശിവന്റെ ആണ് കേട്ടോ. ഞങ്ങള് ബോംബെയില് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, മറ്റേ എലിഫന്റ കേവ്സില്ലേ, അവിടെ ശിവന്റെ കുറെ കഴിഞ്ഞു വന്നു. ഇതിന്റെ സാമ്രാജ്യങ്ങൾ കഴിച്ചു വരില്ലായിരുന്നോ, വിജയനഗര സാമ്രാജ്യം മറാത്തകള് ചോളന്മാരെ. ഗോകുൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറയണേ, എന്നുവെച്ചാൽ എനിക്ക് അതും കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ചോളരാജാക്കന്മാർ മെയിനായിട്ടും ശിവനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അപ്പം അതുകൊണ്ട് ശിവനുമായിട്ടുള്ള ശില്പങ്ങളാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. I am from Ammu's Travelogue, so you can see my channel, okay? Subscribe and like and share, okay? Ammu's Travelogue, okay? AMMOS, then Travelogue. ബിൽഡിംഗ് കണ്ടോ അമ്മ, ഓരോ ഭാഗത്തും കൊത്തുപണികളുടെ മനോഹാരികയാണ്. ഇതും ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയാണ് പുതുമകളാണ്. ഓരോ വിഗ്രഹത്തിനും ഓരോ കഥ പറയാനുണ്ടാവും, എല്ലാത്തിനും പേരടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ട്രാവലാകുമ്പോൾ അതൊന്നും സമയം ഉണ്ടായിരുന്നത്. 8th century ഈ വിഗ്രഹം. ഒന്ന് പറഞ്ഞോളൂ. ചോളരാജാക്കന്മാര് മെയിനായിട്ടും ശൈവഭക്തരായിരുന്നു, സോ അതുകൊണ്ട് തന്നെ ശിവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശില്പങ്ങളാണ് അവർ കൂടുതൽ ഉണ്ടാക്കിയത്. അതുപോലെ ശിവനുമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലും. ഇത് ശിവൻ ഭിക്ഷാടന മൂർത്തിയുടെ രൂപത്തിൽ വന്നതും ഇത് ശിവന്റെ ഗണ ഭൂതഗണങ്ങളാണ് കേട്ടോ.
പറയുമ്പോൾ പറയൂ, ഇതെന്താ പറഞ്ഞു? ആ സമയത്ത് യുദ്ധങ്ങളിലൊക്കെ തകർന്നു പോയതാവോ? അത് ഇവിടെ എലിഫന്റെ കേസിൽ പോയപ്പോ അവിടെ കുറെ ഇങ്ങനെ തകർന്നു. നമുക്കിപ്പോ നമ്മള് മൂന്നാമത്തെ ദിവസം ധാരാശ്വര ക്ഷേത്രത്തിലും ഇതുപോലെ പല പല ശില്പങ്ങളാണ് പൂർത്തിയായതും അതുപോലെ അപൂർവമായതും അപൂർണമായതും ചെറിയ ചെറിയ വ്യക്തമായിട്ട് കുത്തിയ ശില്പങ്ങൾ. നായന വിനായക അടിയ കുറേ പഴയകാല വിഗ്രഹങ്ങളാണ്. രാജരാജ ചോളൻ അല്ല, അതിപ്പോ മേലെ ഒന്ന് ചോളൻ രാജരാജ ചോളൻ എന്ന് വെച്ചാൽ ആയിരം വർഷത്തിനും, അതായത് നമ്മുടെ ഈ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച് ആയിരം വർഷങ്ങൾ കഴിഞ്ഞു. രാജവെള്ള ഈ പ്രതിമയുടെ പ്രത്യേകത നമ്മൾ എങ്ങോട്ട് പോയാലും പുള്ളി നമ്മളെ നോക്കുന്നത്, പല ഫോട്ടോസും അങ്ങനെയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എന്നെ നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കുന്നു മാത്രം. കഴിവാണ് ഇതുപോലത്തെ വലിയ എനിക്ക് പക്ഷേ വാങ്ങിയാണ് ശരി. അപ്പുറത്തോണ്ട് ക്ഷേത്രം പണി കഴിപ്പിച്ച രാജരാജ ചോളന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആയിരം വർഷങ്ങളാട്ടോ, ആയിരം വർഷം അതിന് ആയിരം ആണ്ട് തമ്പി. ഉന്നാൽ മുടിയും തമ്പി ഇത്യാകാരം എന്താണ് ഇദ്ദേഹത്തിന് ശരിക്കും പേര് എന്താ അറിയോ? രാജരാജ ചോളന്റെ ശരിക്കും യഥാർത്ഥ പേര് അരുൾമൊഴി വർമ്മൻ എന്നാണ് കേട്ടോ. അരുൾമൊഴി വർമ്മൻ എന്നാണ് ശരിക്കുള്ള പേര്. ഹലോ, അപ്പൊ എങ്ങനെയാണ് സീതേൻ രാമൻ രാമ സീത ഡാൻസ് കളിക്കണ രാമനാണ്. അമ്മൻ ബൃഹദേശ്വര ടെമ്പിളിന്റെ റെപ്ലിക്കയാണ്. എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, അപ്പൊ ഇതെങ്കിലും ഞാൻ ഫോണിൽ കാണിച്ചു തരാം.
സഹോജി ഒന്നാമൻ ബോൺസ്ലെ, സഹബോജി ഒന്നാമൻ ബോൺസ്ലെ എന്നും പറയും. ഇദ്ദേഹം മഹത്ത രാജാവായിരുന്ന തഞ്ചാവൂർ ഇക്കോജി ഒന്നാമൻ്റെ മകനായിരുന്നു. 1712 മുതൽ 1728 വരെ ഇദ്ദേഹമാണ് തഞ്ചാവൂർ ഭരിച്ചിരുന്നത്. ഈ കോട്ടയുടെ ആദ്യഭാഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം പണിതതാണ്. ബോൺസ്ലെ രാജവംശത്തിലെ മൂന്നാമത്തെ രാജാവായിരുന്നു അദ്ദേഹം. ഇത് ജീവൻ തുടിക്കുന്ന ലാബ് കടമാണ് കേട്ടോ, അല്ലാതെ ശരിക്കുള്ളതല്ല. എന്തെല്ലാവരും ഇവിടെ നിൽക്കണ പോകണ്ട്, എന്തെല്ലാവരും ഇപ്പം നിൽക്കണ ഇവിടെ പോയിക്കോളാൻ പറഞ്ഞു. ഒരുമിച്ച് പോലോ, ഒരാള് നിൽക്കണോടെ അഭിജിത്ത് ഇവിടെ നിൽക്കല്ലേ. ഇവിടെ ഷോപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഇവിടെ ഒരു ഗണപതി കോവിലുണ്ട്. ഇത് സരസ്വതി മഹൽ ലൈബ്രറിയാണ്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, ഞാൻ വിശദമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. വിശദവിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. അത് നോക്കുക. നല്ല അലങ്കാര പണികൾ ചെയ്യാം. പരിപാടികൾ കണ്ട് ക്ഷണിച്ചവരെ കൂടെ ഇരിക്കുന്നത്. സരസ്വതി മകൻ ഫോട്ടോ എടുക്കൂടാതെ പഴയ കാലത്തെ എല്ലാം നമുക്ക് മുമ്പിലേക്കാണ് നമ്മളെ ഗ്രൂപ്പിട്ട് പോകും. നമ്മുടെ ഗ്രൂപ്പിൽ അധികം കാര്യങ്ങളിൽ ഇങ്ങനെ അവഗാഹം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരു ലേസർ ഷോ കൂടി കാണിച്ചു തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആർട്ട് ഗാലറിയിൽ നിന്നും ഇറങ്ങുകയാണ്. തഞ്ചാവൂർ ആർട്ട് ഗാലറി, മഹാത്മാ പാലസ് ആർട്ട് ഗാലറിയിൽ നിന്നും ഇറങ്ങുകയാണ്. ഇതവിടെ കുറേ കുട്ടികൾ വടിപ്പയറ്റ് നടത്തുന്നുണ്ട്. തമിഴ്നാടിൻ്റെ തനതായ ആയുധ കലയാണുള്ളത്. ഇത് ഒരു അധ്യാപകൻ നിന്ന് പരിശീലനം കൊടുക്കുന്നതാണ് കേട്ടോ.
കുറേ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ശനിയാഴ്ചയാണല്ലോ, അതുകൊണ്ടായിരിക്കും കുറേ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടു. From which school you are coming? Teachers. From which school? Sundara Pandiyam, Government Higher Secondary. Hello, Amma. Umra Pandiyam, Government Higher Secondary. Sundara Pandiyam. Government Higher Secondary School. വിദ്യാർത്ഥിനികളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു അമ്മൂസ് ട്രാവലോഗ്. ഓക്കെ, ഇവർ ഇവിടുത്തെ ഈ സരസ്വതി ലൈബ്രറിയും ഈ പാലസും ഒക്കെ കാണാൻ വന്നിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ചിൽഡ്രൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യു കേരള? യെസ്, ഐ ആം ഫ്രം ഇന്റർനാഷണൽ പ്ലെയർ ആൻഡ് നാഷണൽ ഗെയിംസ് പ്ലെയർ 2007. Taekwondo. Then your name, yeah. Please? My name is Ganeshan. Ganeshan. Okay, all the best, sir. Okay, thank you. Okay, all the best for your, my dear student. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം ഫ്രണ്ടിലായിട്ടാണുള്ളത്. ഇറങ്ങുമ്പോഴാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ചുമരിലുള്ള തഞ്ചാവൂർ ചിത്രകലകൾ എല്ലാ ചുമരുകളിലും, അതായത് തോന്നുന്നു ഇത് ചുമർ ചിത്രകലകളാണ്. എല്ലാ മതിലും ചിത്രകലകളുണ്ട്. ഞങ്ങൾ പുറത്തെത്തി. അവിടുത്തെ ആനക്കുട്ടിയാണിത്. ഇത് ഞാൻ എന്താ ബസ്സിൽ കാണേക്കാളും മുമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സാധനങ്ങൾ വിൽക്കുന്ന കടൽ പിച്ചർ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ബൃഹദേശ്വരം ടെമ്പിളാണ്. അതിൻ്റെ കാഴ്ചകളുമായി ഞാൻ അടുത്ത ലക്കത്തിലെത്തും. അത് കാണാൻ നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാനും സഞ്ചാരം തുടരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.